കണ്ണൂർ മാടായിപ്പാറയിലെത്തിയാൽ ചെമ്പല്ലിക്കുണ്ടിന്റെ സൗന്ദര്യമറിയാം. വിവിധയിനം ദേശാടന പക്ഷികൾ നിറഞ്ഞ കാഴ്ചകൾ കാണാൻ ചെമ്പല്ലിക്കുണ്ടിലേക്ക് സഞ്ചാരികളും ഒഴുകിയെത്താൻ തുടങ്ങി. ജൈവ വൈവിധ്യമായ മാടായിപ്പാറയിലെത്തുന്ന ദേശാടന പക്ഷികൾ തമ്പടിക്കുന്നത് ഇവിടെയാണ്. ഈ തണ്ണീർത്തടത്തിൻ്റെ ശീതളിമയിൽ ചെമ്പല്ലിക്കുണ്ടിനെ മനോഹരമാക്കുന്നത് ആ കാഴ്ച തന്നെയാണ്. ചെറുതാഴം പഞ്ചായത്തിലെ രാമപുരം പുഴ വയലപ്പറയുടെ അതിർത്തിയിലൂടെ 2 കിലോമീറ്റർ ദൂരം ഒഴുകി വയലപ്പുറ പരപ്പിൻ്റെ ഭാഗമായി തീരുന്നിടത്തേക്ക് ഒഴുകുന്നിടമാണ് ചെമ്പല്ലിക്കുണ്ട്. ദേശാടന പക്ഷികളായ ഓറിയൻ്റൽ വൈറ്റ് IBS, ഗ്ലോറി IBS, ഓപ്പൺ ബിൽഡ് സ്ട്രോക്ക്, ഗ്രേ സ്ട്രോക്ക്, ലാർജ് എഗ്രറ്റ്, മീൻ പരുന്ത് തുടങ്ങിയ 100-ലേറെ ഇനം പക്ഷികൾ എത്താറുണ്ട് ചെമ്പല്ലിക്കുണ്ടിൻ്റെ തണ്ണീർത്തടത്തിളിമയിലേക്ക്. കേരളത്തിൽ 2 സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെടുന്ന പക്ഷിയായ പവിഴക്കാലിയെ ചെമ്പല്ലിക്കുണ്ട് പ്രദേശത്താണ് ആദ്യമായി കണ്ടെത്തിയത്. 1000-ക്കണക്കിന് കുളക്കൊക്കുകളുടെയും നീർക്കാക്കകളുടെയും പ്രജന കേന്ദ്രം കൂടിയാണ് ഈ തണ്ണീർത്തടം. കേരളത്തിൻ്റെ പുറത്തുനിന്നും സന്ദർശകരെത്തുന്ന ഇടം കൂടിയാണ് ദേശാടന പക്ഷികളുടെ മുഖ്യ ആവാസ കേന്ദ്രമായ ചെമ്പല്ലിക്കുണ്ട്. കണ്ണൂർ വാൺ, കണ്ണൂർ. നിങ്ങൾ പറഞ്ഞ ആവശ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മാടായി ബാങ്ക് ഓഡിറ്റോറിയം തന്നെയാണ്. 1000 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം, അതിവിശാലമായ ഭക്ഷണശാല, ഇക്കോ ഫ്രണ്ട്ലി LED ലൈറ്റ്സ് ആൻഡ് സറൗണ്ടിങ് ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റം, സെൻട്രലൈസ്ഡ് AC, വിശാലമായ കാർ പാർക്കിംഗ്, മാത്രമല്ല ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ സ്റ്റേജും, സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം. എന്താ ഇത്രയും സൗകര്യങ്ങൾ പോരെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട്? മാടായി ബാങ്ക് ഓഡിറ്റോറിയം, എരിപുരം, പഴയങ്ങാടി.